Hello everyone, welcome back to my channel Vafoodimmo. അപ്പൊ ഇന്ന് ഞങ്ങളൊരു അയ്യോ അപ്പോ ഇന്ന് ഞങ്ങള് ഒരു ഫിഷ് മാർക്കറ്റ് പോകുന്ന ഒരു വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഹലോ എവരി വൺ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിന്ന് ദുബായ് ദേരയിലുള്ള വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ദുബായിൽ നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഏറ്റവും നല്ല പ്ലേസാണിത് കേട്ടോ. മീൻ മാത്രമല്ല വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ മീൻ വാങ്ങാൻ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ദുബായിലെ ആ അടിപൊളി ഫിഷ് മാർക്കറ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ ദുബായ് വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റിലെത്തി. 2017 പഴയ ദേര ഫിഷ് മാർക്കറ്റ് റിന്യൂ ചെയ്തതാണിത്. പഴയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു മാർക്കറ്റ് ഭയങ്കര ഇമ്പ്രസീവ് ആണ് കേട്ടോ. പഴയ ആ ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളി പോളിഷ്ഡ് ആയിട്ടുള്ള നിലം, പിന്നെ എയർ കണ്ടീഷൻ, അങ്ങനെയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. കണ്ടാൽ ഇതൊരു മീൻ വിൽക്കുന്ന സ്ഥലമാണെന്നും തോന്നില്ല, ദുബായ് എയർപോർട്ടാണോ എന്നൊക്കെ തോന്നിപ്പോട്ടോ. ഇവിടെ കുറേയധികം മീൻ വിൽക്കുന്ന സ്റ്റാളുകളുണ്ട്. പല സീസണിലായിട്ട് 350 കടൽ വിഭവങ്ങൾ ഇവിടെ വിൽക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടെ നമുക്ക് ഫിഷ് ബാർഗെയിൻ ചെയ്ത് വാങ്ങാം കേട്ടോ. അപ്പോൾ ജംഷാക്ക് അതാ ഇവിടെ മീൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെക്ഷൻ മൊത്തം ഉണക്കമീൻ, അങ്ങനെ ഡ്രൈഡ് ഐറ്റംസാണ്. പിന്നെ ഇതാ ഫ്രോസൺ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ്, ഫിഷ് ഫിംഗർ, ഫിഷ് സ്റ്റീക്കൊക്കെ പോലുള്ള ഒരുപാട് സാധനങ്ങൾ വേറെയും ഉണ്ട് കേട്ടോ. ഇവിടെയുള്ളൊരു മീൻ വിൽക്കുന്ന ആള് റയാനോട് ലോബ്സ്റ്റർ വേണോ ചോദിക്കുക. അപ്പോൾ ഫിഷ് വിൽക്കുന്ന സ്ഥലം മാത്രമല്ല, കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരുന്ന ഒരു ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഭാഗമായിട്ട് മീൻ കട്ട് ചെയ്തിട്ടാണ് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറച്ച് മറ്റ് ഷോപ്പുകളും ഉണ്ട്, ജ്വല്ലറി, ഷൂ, മൊബൈൽ ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളും എനിക്കിവിടെ കാണാൻ സാധിച്ചു.
ഈ ഒരു ഷോപ്പിൽ സിൽവർ, ബ്ലാക്ക് മെറ്റൽസൊക്കെ കൊണ്ടുള്ള ഒരുപാട് വെറൈറ്റി ഓർണമെൻറ്റ്സും സ്പൈസസും പിന്നെ ഒരുപാട് ഡിസൈൻ ചെയ്ത മൺപാത്രങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെറുതായിട്ടുള്ള കറക്കൊക്കെ കഴിഞ്ഞ് ജംഷാക്കിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സാധാരണ ഇത്ര സമയമൊന്നും എടുക്കാറില്ല, പക്ഷേ ഇന്ന് വീക്കെൻഡാണ്. അപ്പം വീക്കെൻഡ് ആണെങ്കിൽ കൂടി ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതാണ്, കാരണം അധികം റഷൊന്നും ഇല്ലാത്ത ടൈമിന് വരാമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റാണെന്ന്. ഇതിൻ്റെ ഒരു സൈഡ് മുഴുവനും ക്രീക്കാണ്, ഇതിൻ്റെ അപ്പുറം പാം ദേരയാണ് കേട്ടോ. മീനൊക്കെ വാങ്ങി വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ആവശ്യമായ മുഴുവൻ മീനും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ക്ലീൻ ചെയ്ത് നമുക്ക് ആവശ്യമായ മസാലകളൊക്കെ ചേർത്തിട്ട് ഫ്രീസറിൽ വെക്കാം. ഞാനിന്ന് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് മന്തിയുടെ റെസിപ്പി കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം 1.5 kg വരുന്ന ഒരു ഷേരി എന്ന് പറഞ്ഞ മീനാണ്. അപ്പോൾ നിങ്ങൾക്ക് മീനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള മസാല ഇടാം. ഞാൻ ഇതിലേക്ക് 2 teaspoon ഉപ്പ്, 3 teaspoon മുളക്, 1 teaspoon കുരുമുളക്, 2 ചെറുനാരങ്ങയുടെ നീര്, 1.5 teaspoon വെളുത്തുള്ളി ചതച്ചത് എന്നിവ ചേർത്ത് നന്നായിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഏകദേശം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഞാൻ ബാക്കി എല്ലാ മീനും ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഒരാഴ്ചത്തേക്ക് മീനിൻ്റെ പണി ഉണ്ടാവില്ല. ഒരൊറ്റ ദിവസം നന്നായിട്ടൊന്ന് മെനക്കെട്ടാൽ മതി. ബാക്കി എല്ലാ ദിവസവും കറി വെക്കേണ്ടതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് കറി വെക്കാം, അല്ലെങ്കിൽ തണുപ്പൊക്കെ മാറിയിട്ടെടുത്ത് ഫ്രൈ ചെയ്യാം. അല്ലാതെ ജസ്റ്റ് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ച് പിന്നെ എടുത്ത് തണുപ്പൊക്കെ മാറിയിട്ട് മസാലയൊക്കെ ചേർക്കുമ്പോൾ അത് വേണ്ടത്ര പിടിച്ചോളണമെന്നില്ല. ഞാൻ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്യാറാണ് പതിവ്. ഇനി നമുക്ക് ഈ ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനായി ബേക്കിംഗ് ട്രേയിൽ നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഏകദേശം 3 teaspoon ഓയിൽ ഒഴിച്ച് നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. Thank you.
ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇതിൽ വെച്ച് 15 മിനിറ്റ് താഴെയും 10 മിനിറ്റ് മുകളിലും ആയിട്ട് ഗ്രിൽ ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 മീഡിയം സവാള എടുത്തിട്ടുണ്ട്. ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാഷ്നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു പാത്രത്തിൽ 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണക്കാക്കി ഇതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, അതായത് 6 കപ്പ് വെള്ളം. ഇനി കുറച്ച് മുന്തിരി, 2 കഷ്ണം പട്ട, കുറച്ച് ഗ്രാമ്പൂ, ചതച്ച ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 3/4 ടീസ്പൂൺ മന്തി മസാല, നേരത്തെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഓയില് 3 ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചാർക്കോൾ കത്തിച്ച് ചെറുനാരങ്ങയിലാക്കി കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഈ ചോറിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഈ മന്തിയുടെ ആ പുകച്ചുവ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ആ മന്തിയുടെ ആ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഈ ചെറുനാരങ്ങ മാറ്റിയിട്ട് നമുക്ക് വിളമ്പിയെടുക്കാം. ഞാനൊരു ട്രേയിലേക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുക ചെയ്ത് സാധാരണ മന്തിയൊക്കെ കിട്ടുന്നത് പോലെ. ഇനി നമ്മൾ ബാക്കി വെച്ച സവാള കാഷ്നട്ട്സൊക്കെ ഫ്രൈ ചെയ്തതും മല്ലിച്ചപ്പും ഇതിൻ്റെ മുകളിൽ വിതറിട്ട് മീനും കൂടെ എടുത്തു വച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ ഫിഷ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാനും വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണുന്നത് വരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ബൈ.